Hello friends, Hand Embroidery tutorial in the series in the 3rd section. In the video, I am going to show you how to make 4 stitches in the video. In this video, we are going to show 7 stitches. We will use the area to fill the area. We will use 7 stitches. We will use 2 sections. If you have any comment box. If you have any doubts, you can ask me about it. If you are interested in the channel, subscribe to the channel. If you like the video, share it with us. Now, we have 8 stitches. We will see the details of the stitches. നമ്മള് തയ്ക്കാനായിട്ട് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പേൾ കോട്ടൺ ത്രെഡ് ഇങ്ങനെ വരും റോൾ ചെയ്തിട്ട് അപ്പോൾ നൂല് മേടിക്കുന്ന കടയിലൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനും അവൈലബിൾ ആണ് അപ്പോൾ ഈ ത്രെഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ ത്രെഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഡിസൈനാണ് തയ്ക്കുന്നത് സ്റ്റിച്ചിൻ്റെ പേര് വൂവൻ ബാർ സ്റ്റിച്ച് എന്നാണ് അപ്പോൾ ബാറ് പോലെ തയ്ക്കുക എന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ എവിടെ പെറ്റൽ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ 4 സ്ട്രെയിറ്റ് ലൈൻസ് തയ്ക്കുക ഈക്വൽ ആയിട്ടുള്ള 4 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ തയ്ക്കണം നമുക്ക് എന്തോരം ലെങ്ത്തിലുള്ള പെറ്റലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ 4 സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 4 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞല്ലോ അതിൻ്റെ ഈ സൈഡിൽ നമ്മൾ എടുക്കുക താഴെ സൈഡിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക രണ്ടെണ്ണത്തിൻ്റെ മേളിൽ കൂടെയും രണ്ടെണ്ണത്തിൻ്റെ താഴത്തേ കൂടെയും നമ്മൾ നീഡിൽ പാസ് ചെയ്യും ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതിൻ്റെ മേളിൽ കൂടെയും ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ താഴത്തേ കൂടെയും കൂടെ പാസ് ചെയ്യും അങ്ങനെ നമ്മൾ ഈ സ്റ്റിക്ക് മുഴുവനും ഫില്ല് ചെയ്തെടുക്കും ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ അങ്ങനെ ഇത് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല ഇത് നമുക്ക് അടുത്തടുത്ത് വരാനായിട്ട് നമുക്ക് ഈ സൂചി വെച്ച് തന്നെ ഇങ്ങനെ താഴത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തടുത്ത് ഇരുന്നോളും ഇതിനി മേളിൽ കൂടെ ഇതിൻ്റെ താഴത്തേ കൂടെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ടെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ നടുക്കൊരു പാർട്ടീഷനായിട്ട് ഇത് പെറ്റിൽ ഫില്ല് ചെയ്ത് വന്നത് കാണാം ഇത് ഒരു പൂ തയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഒരു സ്ക്വയർ ഫില്ല് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ സ്പേസ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് വരച്ച് ഇപ്പോൾ 4 തന്നെ വേണമെന്നില്ല ഇപ്പോൾ 6 ആണെങ്കിൽ 3 അങ്ങനെ വെക്കണം എന്നേ ഉള്ളൂ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുവരെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക ഇപ്പോൾ നമ്മളിത് തയ്ച്ച് തീർന്നു തയ്ച്ച് തീരുമ്പം നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെയാണ് പാസ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ഒരു പെറ്റലായി ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് നടുക്കൊരു പാർട്ടീഷനായിട്ട് ഇവിടെ ഇവിടെയായിട്ട് തടിച്ചു നിൽക്കും നടുക്കൊരു പാർട്ടീഷൻ പോലെ വരും അപ്പോൾ അങ്ങനെയാണ് ഈ വൂവൻ ബാർ സ്റ്റിച്ച് തയ്ക്കുന്നത് അതുപോലെ നമുക്ക് ബാക്കി എല്ലാ പെറ്റൽസും തയ്ച്ചു തീർക്കാം ഇപ്പോൾ നമ്മളിത് തയ്ച്ചു കഴിഞ്ഞു സെൻറ്ററിൽ നമുക്കൊരു കുഞ്ഞ് ബീഡ് വെക്കാം ബീഡിന് പകരം സ്റ്റോൺ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ചെയ്യാം നമുക്കൊരു നടുക്കൊരു സ്മോൾ ബീഡ് വെക്കാം ഒരു കുഞ്ഞ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ബീഡാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ഫ്ലവർ വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ അടുത്തത് ഈ പൂവാണ് തയ്ക്കാൻ പോണത് ആ സ്റ്റിച്ചിൻ്റെ പേര് വൂവൻ ട്രില്ലി സ്റ്റിച്ച് എന്നാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ ബാർ സ്റ്റിച്ചിൽ കണ്ടോരെ തന്നെ നമുക്ക് എന്താ ലെങ്ത് വൈസ് ആയിട്ട് 3 ലൈൻ തയ്ക്കണം അപ്പോൾ ആദ്യം ഒരു ലൈൻ തയ്ച്ചു അതിനേക്കാളും കുറച്ചും കൂടെ ബിഗ് നീളം കൂടിയ ലൈനായിരിക്കും അടുത്തത് തയ്ക്കുന്നത്
മറ്റേടുത്ത് നാല് ലൈൻ തയ്ക്കുവാണെങ്കിൽ നാലും ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായിരിക്കും. ഈ ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൂടിയ ലൈൻ ആയിരിക്കും തയ്ക്കേണ്ടത്. ഇനി തേർഡ് ലൈൻ തയ്ക്കുമ്പം ആദ്യം തയ്ച്ച ലൈനിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ നമ്മൾ ആ സെയിം ലെങ്ത് തന്നെയാണ് മൂന്നാമത്തേത് തയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിൻ്റെ മേലേക്കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ, ഇവിടെ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈക്വലായിട്ട് നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ മേലേക്കൂടെ രണ്ടെണ്ണത്തിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെയാണ്. ഇത് ഒന്നരയുടെ വെട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത്, ഒന്നിൻ്റെ മേലേക്കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ ഒന്നിൻ്റെ മേലേക്കൂടെ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ താഴത്തേക്കൂടെ, ഇതിൻ്റെ മേലേക്കൂടെ, ഇതിൻ്റെയും താഴത്തേക്കൂടെ അങ്ങനെ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ആങ്കർ നോർമൽ ത്രെഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലെങ്ത്ത് ഈ എന്താ ഈ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ചേക്കുന്നത് തീർന്ന അവിടം വരെ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഇതുവരെ തന്നെ നേരത്തെ പറഞ്ഞവരെ തന്നെ നമ്മൾക്ക് ഇത് ഇങ്ങനെ നീഡിൽ വെച്ച് ഇങ്ങനെ താത്തി കൊടുത്താൽ കുറച്ചും കൂടെ അടുത്തടുത്ത് ഇരിക്കും. നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുത്തടുത്ത് ത്രെഡ് വന്ന് അലൈൻ ചെയ്തിരുന്നോളൂ. ഇതൊക്കെ ആങ്കറിൻ്റെ ത്രെഡാണ് തയ്ക്കുന്നതെന്ന്. കുഞ്ഞ് സൈസ് ഫ്ലവറാണ് തയ്ക്കുന്നതെങ്കിൽ 4 സ്ട്രാൻഡ്സൊക്കെ മതിയാവും, അല്ലെങ്കിൽ 3 or 4 സ്ട്രാൻഡ്സ് മതിയാവും. വലിയ പെറ്റിലാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലായിരിക്കും കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞ് അപ്പുറേ ഇപ്പുറേ ഉള്ള ലെങ്ത്തിൽ തയ്ച്ചേക്കുന്നത് തീർന്നു. ആകെയുള്ളത് മിഡിലുള്ള ഈ ഒരു ത്രെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലേ കൂടെ എടുക്കുക, ത്രെഡ് മേലേ കൂടെ പാസ് ചെയ്തു, ഒരു വട്ടം കൂടെ പാസ് ചെയ്ത് അത് നമുക്കങ്ങ് നിർത്താം. അപ്പോൾ ഒരു വട്ടം കൂടെ പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് താത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ത്രെഡിൻ്റെ താഴത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് താത്തി നിർത്താം. അതുപോലെ ഒരു പെറ്റിൽ കഴിഞ്ഞു, അതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂവിൻ്റെ പെറ്റിലെല്ലാം. ഇതിൻ്റെ അകത്ത് ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ലൈൻസാണ് നമ്മൾ തയ്ക്കുന്നത്. ആ മൂന്ന് ലൈൻസിനും രണ്ടെണ്ണം ഈക്വൽ ലെങ്ത്തും ഒരെണ്ണം കുറച്ച് ഹൈറ്റ് കൂടിയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പം നമ്മൾ വൂവൻ ട്രില്ലി സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞു, അത് വെച്ചിട്ട് ഒരു പൂവ് തയ്ച്ച് കഴിഞ്ഞു. നടുക്ക് നമുക്കൊരു ബീഡ്, ഒരു സ്മോൾ ബീഡ് വൈറ്റ് കളർ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പം ഇതുവരെ നമുക്ക് ഫ്ലവേഴ്സ് തയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഏരിയ ഫില്ല് ചെയ്യാനൊക്കെ ഈ സ്റ്റിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു കുഞ്ഞ് ഫ്ലവറാണ് തയ്ച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഈ ആദ്യം തയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ സൈസ് കൂട്ടിയാൽ മതി. അപ്പം നിങ്ങൾക്ക് പെറ്റൽസിൻ്റെ സൈസ് എല്ലാം കൂട്ടാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തത് വൂവൻ സർക്കിൾ സ്റ്റിച്ച് കണ്ടു നോക്കാം. ഇപ്പോൾ വൂവൻ സർക്കിൾ സ്റ്റിച്ച് തയ്ക്കാൻ നേരത്തെ നമ്മളിപ്പോൾ ഒരു ഫ്ലവറിന് എത്ര പെറ്റൽസ് വേണം, ഇതിൻ്റെ അകത്ത് ഞാൻ 5 പെറ്റലാണ് തയ്ക്കുന്നത്. അപ്പോൾ അത്രയും പെറ്റൽസ് 5 പെറ്റലിൻ്റെ അവിടെയും ഇങ്ങനെ 4 ഒരു സർക്കിൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ക്രോസ് ലൈൻ വരച്ച് വെക്കണം. അപ്പോൾ ഇത് ഒരു പെറ്റിൽ, ഇത് രണ്ടാമത്തെ പെറ്റലിൻ്റെ 4 ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡിസൈൻ വരച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ഈ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ എടുക്കുകയാണ്. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഡിസ്റ്റൻസ് മതി, ഇത് ലൈൻ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കാം. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും കുത്തിയെടുക്കാം, എന്നാൽ നമുക്ക് തയ്ക്കുന്ന ഇത് പോലെ ഇരിക്കും. അപ്പം ഞാൻ ഒത്തിരി നീളത്തിൽ എടുത്തിട്ടില്ല. ഇങ്ങനെ 4 സൈഡിലും നമ്മൾ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ത്രെഡും കൊണ്ട് നമ്മൾ ലൈൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കാണിക്കുന്ന എല്ലാ സ്റ്റിച്ചസും വീവിങ് സ്റ്റിച്ചസാണ്. വീവിങ്ങിൻ്റെ ഓരോ വെറൈറ്റി ഓഫ് സ്റ്റിച്ചസാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഞാനിപ്പോൾ ഒരു കളർ അടുത്തത് തയ്ക്കുന്ന വേറെ കളർ ത്രെഡും കൊണ്ട്, അപ്പോൾ നമ്മളിത് കെട്ടിട്ടിട്ട് വേണം അടുത്തത് തയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഈ ഒരു കളർ, ഇത് ഡബിൾ കളർ ത്രെഡ് ഇട്ട് എന്ന് വെച്ചാൽ ആദ്യം ഈ ലൈൻസ് തയ്ക്കുന്നത് ഒരു കളർ, അതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുത്തിട്ട് അടുത്തത് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പം അടുത്ത കളറാണ് തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കളർ വേറൊരു കളർ ത്രെഡ് കോർത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ്റെ സൈഡിലായിട്ട് തൊട്ടടുത്തായിട്ട് കുത്തിയെടുക്കുക. കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുത്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. എന്നിട്ട് ഈ എല്ലാ ലൈൻസിൻ്റെയും താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുക.
ഒരു വട്ടം പാസ് ചെയ്തു ഒന്നോടെ മൂന്ന് പാസ് ചെയ്യാം നമ്മൾ രണ്ട് വട്ടം ഈ സർക്കിളിൻ്റെ ലൈൻസിൻ്റെ ഒക്കെ താഴത്തെ കൂടെ പാസ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ അവിടെ തന്നെ നമ്മൾ നിർത്തുകയാണ് ഇതിനാണ് വൂവൻ സർക്കിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്യുക ഇതിപ്പം ഈ ഇത് വേറെ കളർ വേണ്ട സെയിം കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും തയ്ക്കാം ഇതിപ്പം ഒരു പൂവായിട്ടല്ല തയ്ക്കേണ്ടത് വെറുതെ ചുരിദാർ സ്കാറ്റർ ചെയ്ത് തയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് നടുക്ക് ബീഡ് വെക്കുക അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോൺ വെക്കുക അങ്ങനെയാണെങ്കിലും ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പം ഇൻഡിവിജ്വലി ആയിട്ട് ഒരേ ഒരു പൂവാണ് ചെയ്യുന്നത് അപ്പം കോൺട്രാസ്റ്റ് കളേഴ്സ് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നടുക്ക് ബീഡ് വെക്കേണ്ട സെൻറ്ററിൽ പൂവിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ചാൽ മതി അപ്പോൾ ഇത് മുഴുവൻ തയ്ച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ വൂവൻ സർക്കിൾ സ്റ്റിച്ച് വെച്ചിട്ട് മുഴുവനും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പെറ്റൽസ് എല്ലാം അപ്പോൾ പെറ്റൽസ് എല്ലാം സ്കാറ്റർ ചെയ്താൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോന്ന് ഒരേ ബീഡ് വെച്ചിട്ട് ഇത് ഓരോ സർക്കിൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് സ്കാറ്റർ ചെയ്ത് തയ്ക്കുവാണെങ്കിൽ ഭംഗിയുണ്ടാവും പക്ഷേ പൂവായിട്ട് തയ്ക്കുമ്പോൾ ഇതുവരെ ഒരേ ബീഡിൻ്റെ ഒരേ പെറ്റലിൻ്റെ ഇടയ്ക്ക് ബീഡ് വെച്ചാൽ അത്ര ഭംഗിയുണ്ടാവില്ല സെൻറ്ററിൽ മാത്രം ഒരു ബീഡ് വെച്ച് വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ ഒരു ഇത്തിരി മുഴുത്ത ബീഡാണ് വെക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഫ്ലവറായി നമുക്കിനി അടുത്ത സ്റ്റിച്ച് കാണാം അടുത്തത് നമുക്ക് വൂവൻ ഓവൽ സ്റ്റിച്ചാണ് ഇതിപ്പോൾ സർക്കിളിന് നമ്മൾ ഫോർ ലൈൻസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഓവൽ തയ്ക്കാൻ നേരത്തെ രണ്ട് ലൈൻസ് മതി അതാണ് അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ അഞ്ച് പെറ്റിൽ തയ്ക്കാൻ നേരത്തെ ഈ അഞ്ച് പെറ്റിൽ ഇതുപോലത്തെ ലൈൻസ് ടു ലൈൻസ് വരച്ച് വയ്ക്കുക ഇതുവരെ ആദ്യം സർക്കിൾ തയ്ച്ചവരെ തന്നെ ഇതുവരെ ലൈൻ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് വേറൊരു കളർ ത്രെഡ് എടുക്കുക എന്നിട്ട് സർക്കിൾ തയ്ക്കുക അല്ല ഓവൽ തയ്ക്കുക അപ്പോൾ വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ സർക്കിൾ തയ്ച്ചവരെ തന്നെ സൈഡിൽ കുത്തിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുക ഇതിപ്പോൾ രണ്ട് ഇതേ ഉള്ളത് കാരണം രണ്ട് ഇതല്ലേ സ്ട്രെയിറ്റ് ലൈൻസല്ലേ നമ്മൾ തയ്ച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവലായിട്ട് വരും സർക്കിളിന് പകരം ഓവൽ വരും നാല് ഇത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളായിട്ടും വരും അപ്പം അത് ഉള്ള ഡിഫറൻസ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഇത് മാത്രമേ ഉള്ളൂ സർക്കിളിന് സർക്കിൾ വന്നെങ്കിൽ ഇവിടെ എവിടെയും കൂടെ തയ്ക്കണം ഓവലാണെങ്കിൽ രണ്ടെണ്ണം മതി അപ്പോൾ ഇതും ഒരു ഫ്ലവർ തയ്ക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ക്കാനോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഒത്തിരി നമ്മൾ ത്രെഡ് വലിക്കണ്ട അപ്പം അതിൻ്റെ ആ ഉള്ളിലോട്ട് കയറിപ്പോകും പയ്യെ ഒന്ന് ആ ഷേപ്പ് വരുമ്പോഴേ നിർത്തിക്കൊള്ളണം ത്രെഡ് വലിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറിപ്പോകും ആ ഓവൽ ഷേപ്പ് കിട്ടത്തില്ല നമുക്ക് ലെയർ കിട്ടത്തില്ല ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ നിർത്തുക അതുപോലെ എല്ലാ പെറ്റൽസും നമുക്ക് തയ്ച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ബീഡും കൂടെ ബീഡ് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ചിലോട്ട് പോകാം അടുത്ത സ്റ്റിച്ച് വന്നിട്ട് ഗോഡ്സ് ഐ സ്റ്റിച്ച് എന്നാണ് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പേര് അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അടുത്തത് നമ്മൾ തയ്ക്കാൻ പോണത് ഈ ഒരു ഫ്ലവറാണ് അതിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞു ഗോഡ്സ് ഐ സ്റ്റിച്ച് എന്നാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസ് ആണ് നമ്മൾ തയ്ക്കുന്നത് ഒരു നമ്മുടെ കുരിശിൻ്റെ ഇതുപോലെ തന്നെയാണ് തയ്ക്കുന്നത് ആ നടുക്കുള്ള ലൈന് ലെങ്ത് കൂടുതലും ക്രോസായിട്ട് തയ്ക്കുന്നതിന് കുറവുമാണ് എന്നാൽ ശരിക്കും നമ്മുടെ ക്രോസ് പോലെ തയ്ക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റി തയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗോഡ്സ് ഐ സ്റ്റിച്ച് എന്ന് ഇതിന് പറയുന്നത് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നു ഈ ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് ഈ ലെങ്ത്ത് നിന്ന് ആദ്യം തയ്ച്ച ലെങ്ത്തിനെ എന്താ ആദ്യം തയ്ച്ച സ്ട്രെയിറ്റ് ലൈനിനേക്കാളും കുറവായിരിക്കണം എപ്പോഴും ഇങ്ങനെ നമ്മൾ തയ്ച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുക്കുവാണ് ഇവിടെ എടുത്തിട്ട് ഇനി ഈ എടുത്ത് പൊക്കിയ അതിൻ്റെ പുറകിലത്തെ ത്രെഡിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുക ഇനി ഇതിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുക ഇത്തിരി വലിക്കരുത് വീണ്ടും ഇതിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുക ഇനി ഇതിൻ്റെ താഴത്തെ കൂടെ ഒരേ ത്രെഡിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്ത് ഒരു വട്ടവും കൂടെ അതിൻ്റെ വീണ്ടും അതിനെ ഒന്ന് കവർ ചെയ്യിക്കാൻ ലൂപ്പ് ഇതുപോലെ ത്രെഡ് മേളിൽ കൂടെ വരാനായിട്ട് ഒരു വട്ടം കൂടെ അതിൻ്റെ താഴത്തെ കൂടെ തന്നെ നീരിൽ പാസ് ചെയ്യുക അപ്പോൾ മേളിൽ കൂടെ ത്രെഡ് വരും ഇങ്ങനെ നമ്മൾ താഴത്തെ
ഈ അങ്ങോട്ട് ക്രോസ് തയ്ച്ചേക്കുന്നതിൻ്റെ ഈ ലെങ്ത് ത്രെഡ് തീരുന്ന അവിടം വരെ ഇതുവരെ പാസ് ചെയ്യുക. ഒരു രണ്ട് വട്ടം തീയുമ്പോഴും നമ്മുടെ ഇപ്പോൾ എടുത്തേക്കുന്ന ഈ സൈഡിലുള്ള ത്രെഡ് ഫില്ലാകും. ഇപ്പോൾ നമ്മൾ സ്പൈഡർ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് തയ്ക്കുന്ന പോലെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുത്തു പൊക്കിയതിൻ്റെ ത്രെഡിൻ്റെ താഴത്തേക്ക് പുറകിലുള്ള ത്രെഡിൻ്റെ താഴത്തേക്കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ആദ്യം. ഇപ്പോൾ ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, മൾട്ടി കളർ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പേൾ കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡായാലും കുഴപ്പമില്ല, ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇത് ഒരു വട്ടം നമ്മൾ പാസ് ചെയ്തോളൂ, ഇതും കൂടെ ഒരു വട്ടം കൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം, അവിടെ നിർത്താം. ഇങ്ങനെയാണ് ഗോഡ്സ് ഐ സ്റ്റിച്ച് തയ്ക്കുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണ വീവിംഗ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ഈ പെറ്റലിൻ്റെ ഡിസൈൻ വരച്ചേക്കുന്ന പോലെ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ താത്തുന്നു. അപ്പോൾ ആദ്യം ഒരു ലൈനായി. അടുത്തത് സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് അകത്തി, ഒത്തിരി അടുപ്പിച്ചല്ല, കുറച്ച് അകത്തിയിട്ട് നമ്മൾ അടുത്ത ലൈൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് അതിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് എപ്പോഴും ഓഡ് നമ്പേഴ്സ് വേണം, എന്നാലാണ് നമുക്ക് വീവിംഗ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സിക്സ് നമ്പേഴ്സ് ഇട്ട് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഇട്ട് ചെയ്ത് ലൈൻ വരച്ചിട്ട് പിന്നെ തയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എപ്പോഴും വയ്ക്കുക. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഫില്ലിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് എന്ത് ഫ്രീ ഏത് സ്പേസ് ആയാലും നമുക്ക് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. പെറ്റൽസ് ആവാം, അതല്ലെങ്കിൽ ബാസ്ക്കറ്റ് ആകാം, അങ്ങനെ എന്ത് സ്പേസും നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു സ്ക്വയർ ആണെങ്കിൽ അത് ഫില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓഡ് നമ്പറായിട്ട് 5 ലൈൻസാണ് തയ്ച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ താഴത്തു നിന്നാണ് തുടങ്ങുന്നത്, ഈ സൈഡിൽ നിന്നല്ല, താഴത്തുനിന്ന് നമ്മൾ തുടങ്ങുകയാണ്. താഴത്തു നിന്ന് തുടങ്ങിയിട്ട് ഒന്നിൻ്റെ മേലിൽ കൂടെ, ഇപ്പോൾ ഇതിൻ്റെ മേലിൽ കൂടെ ഇതിൻ്റെ താഴത്തേക്ക് കൂടെ അങ്ങനെ നമ്മൾ ത്രെഡ് പാസ് ചെയ്യണം ഓൾട്ടർനേറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തി താത്തണം. എന്നിട്ട് കുറച്ച് മേലിൽ നിന്ന് അടുത്തത് എടുക്കണം നമുക്ക്. ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. നമുക്ക് ഈ സ്പേസിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ, ഒത്തിരി അടുപ്പിച്ച് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് തയ്ക്കാം, അല്ലെങ്കിൽ അകത്തി വേണമെങ്കിൽ അകത്തിയും തയ്ക്കാം. നമ്മൾ ത്രെഡ് പാസ് ചെയ്യുമ്പം ത്രെഡിൻ്റെ ഇടയിൽ കൂടെ പോകാണ്ട്, ഇപ്പോൾ ഓരോ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ 6 സ്ട്രാൻഡ്സിൻ്റെ ഇടയിൽ കൂടെ ഉടക്കാതെ വലിക്കാൻ ശ്രമിക്കണം. ചെക്കായിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിത് എൻഡായി. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ മേളിലൊരു ത്രെഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ വെറുതെ നമ്മൾ ഇങ്ങനെയൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതുവരെ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു, അതുവരെ ബാക്കിയത്തെ പെറ്റൽസും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വീവിംഗ് സ്റ്റിച്ച് വെച്ചിട്ട് പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞു, നടുക്കൊരു ബീഡും വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല ഭംഗിയായിട്ട് വന്നിട്ടുമുണ്ട്. അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്യാൻ പോണത് കടായി കമ്മൽ സ്റ്റിച്ചാണ്. അത് വൂവൻ ട്രില്ലി സ്റ്റിച്ച് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെം, അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഒന്ന്, ഒരു ഫ്ലവർ കമ്മൽ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതിൽ ലോട്ടസ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം വരുന്നത്. പിന്നെ ഇത് ലൈൻസ് ഉള്ളത് മറ്റേ ട്രില്ലിസിലാണെങ്കിൽ 3 ലൈനാണ് തയ്ക്കണമെങ്കിൽ ഇതിൽ അതിലും കൂടുതൽ ലൈൻസ് നമ്മൾ സ്റ്റെപ്പായിട്ടാണ് തയ്ച്ച് വെക്കുന്നത്. ബാക്കി എടുക്കുന്നത് ട്രില്ലി സ്റ്റിച്ചും ഈ കമ്മൽ സ്റ്റിച്ചും രണ്ടും സെയിം രീതിയാണ്. അപ്പം അതൊരു വേരിയേഷൻ ഓഫ് ട്രില്ലി സ്റ്റിച്ച് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. നടുക്കുള്ളതിന് ലെങ്ത് കൂടുതലായിട്ടും ട്രില്ലി സ്റ്റിച്ചിൽ പോലെ തന്നെ നടുക്കുള്ള രണ്ട് ലൈൻസിന് ലെങ്ത് കൂടുതലായിട്ടും പിന്നെ താഴത്തോട്ട് സ്റ്റെപ്പായിട്ട് ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു ആയിരിക്കും ആ ലൈൻസിൻ്റെ വരുന്നത്. ഇപ്പോൾ ഇതും സെയിം ലെങ്ത്ത്, ഇതും സെയിം ലെങ്ത്തിൽ വേണം നമ്മൾ തയ്ക്കാൻ. അതിൻ്റെ ലൈൻ തയ്ക്കുമ്പം സെയിം ലെങ്ത്ത് ആയിരിക്കണം. പിന്നെ നമ്മൾ താഴെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തു പോകണം. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ താഴെ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒന്നര ഇടവിട്ട് ത്രെഡ് നീഡിൽ താഴത്തേക്കൂടെ മേലിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകണം. ഇതിങ്ങനെ തിരിച്ചും ഇങ്ങനെ തന്നെ പോവുക, ഓൾട്ടർനേറ്റ് ആയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇതിന് ആങ്കർ ത്രെഡ് ആയാലും
ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് ആയാലും യൂസ് ചെയ്യാം. നോർമൽ കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡോ യൂസ് ചെയ്താലും നല്ലത്, ഭംഗിയിൽ വന്നോളും. നമ്മൾ ആങ്കർ നോർമൽ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഫില്ല് ചെയ്ത്, സിക്സ് സ്ട്രാൻഡ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും ഫില്ല് ചെയ്ത് വരാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലാണ് ഞാൻ തയ്ക്കുന്നത്, ഫുൾ ഫ്ലവർ ഞാൻ തയ്ക്കുന്നില്ല, ഒരു പെറ്റലായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ വീവിങ് സ്റ്റിച്ചിന് എല്ലാത്തിനും തുണിയായിട്ട് പിന്നെ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ ലൈൻ തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ്റെ ഇടയിൽ കൂടെയുള്ള പരിപാടികളാണ് മിക്കതും, തുണിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറവാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ സ്മോൾ ലൈൻ തയ്ച്ചു കഴിഞ്ഞു, ഇനിയിപ്പം അത് ഇൻക്ലൂഡ് ചെയ്യാണ്ട് ബാക്കിയത്തെ ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ആൾട്ടർനേറ്റ് ആയിട്ട് എടുത്ത് പോയച്ചാൽ മതി. ഇതിപ്പം അടുത്ത ലൈനും അടുത്ത രണ്ട് സൈഡിലത്തെ ലൈനും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, ഇനി ഈ മേലത്തെ രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് വരും. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞു, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് താത്തി വയ്ക്കാം. അതോടെ നമ്മുടെ ഈ ഡിസൈൻ, ഈ പാറ്റൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ്, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കടായി കമ്മൽ തയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് 7 സ്റ്റിച്ചസ് ആണല്ലോ കണ്ടത്. അതിപ്പോൾ നമുക്ക് എവിടേക്ക് തയ്ക്കണ്ടേ എന്നുള്ളത്, ഇപ്പോൾ ചുരിദാറിൽ തയ്ക്കാം, സാരിയിൽ തയ്ക്കാം, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ആയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് തയ്ക്കാം, ഫ്ലവർ ബഞ്ചായിട്ട് ഒരു ഡിസൈൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന സ്റ്റിച്ചസാണ് നമ്മൾ ഇന്ന് കണ്ടത് 7. ഇപ്പം ചില സ്റ്റിച്ചസൊക്കെ ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ തയ്ക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെയും തയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന കുർത്ത പോലെ നമുക്ക് ലെങ്ത് വൈസ് ആയിട്ട് ഓരോ ഫ്ലവറായിട്ട് അങ്ങനെയും തയ്ച്ച് നമുക്ക് ചുരിദാറൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.